സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൈപ്പറ്റുന്നവർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ്. മസ്റ്ററിങ്ങിനെ പറ്റി അവർക്ക് എപ്പോഴും സംശയമാണ്. 2019 വാർഷിക പെൻഷൻ മസ്റ്ററിംഗിന് ശേഷം ഇപ്പോൾ വീണ്ടും മസ്റ്ററിംഗ് നടത്താൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ആരൊക്കെയാണ് പെൻഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടതെന്നും പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. എല്ലാ തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൈപ്പറ്റുന്നവർ ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും തുടർന്ന് പെൻഷൻ കിട്ടുന്നതിന് ഇപ്പോൾ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. നേരത്തെ മസ്റ്ററിംഗ് നടത്താത്തത് മൂലം പെൻഷൻ മുടങ്ങിയവർക്കും ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് നിർബന്ധമായും നടത്തേണ്ടതാണ്. ഈ കാലാവധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് നടത്താൻ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് രേഖകൾ നൽകി വേണം മസ്റ്ററിംഗ് നടത്താൻ. മസ്റ്ററിങ്ങിന് ആവശ്യമായ രേഖ ആധാർ കാർഡാണ്. സാമൂഹ്യക്ഷേമ പെൻഷനൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ രണ്ട് പെൻഷനുകൾക്കും വെവ്വേറെ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ ഇത് രണ്ടും ഒറ്റത്തവണ തന്നെ പൂർത്തിയാക്കാവുന്നതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ തദ്ദേശ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് ഗസറ്റഡ് ഓഫീസേഴ്സോ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ അറിയിച്ചാൽ അതാത് അക്ഷയ കേന്ദ്രങ്ങളിലെ സ്റ്റാഫുകൾ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തുടർന്നും തടസ്സമില്ലാതെ പെൻഷൻ കിട്ടുന്നതിന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.